വർക്കല പാരാഗ്ലൈഡിംഗ് അപകടത്തിൽ കേസെടുത്ത് പോലീസ്. ഗ്ലൈഡിംഗ് നടത്തിയ ഫ്ലൈ വർക്കല എന്ന സ്ഥാപനത്തിലെ 3 ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു. സ്ഥാപന ഉടമകൾ ഒളിവിലാണ്. മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു പാരാഗ്ലൈഡിംഗ് എന്ന വാദം പോലീസ് തള്ളി. ലൈസൻസ് ഉള്ള സ്ഥാപനമാണ് പാരാഗ്ലൈഡിംഗ് നടത്തുന്നത് എങ്കിലും മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. പറക്കുന്നതിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നു എന്ന് തോന്നിയപ്പോൾ താഴെ ഇറക്കണമെന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ട് നിലവിളിച്ചിട്ടും ഇൻസ്ട്രക്ടർ തയ്യാറായില്ല. പറത്താൻ നഗരസഭ നിശ്ചയിച്ചതിലും അധികം ഉയരത്തിൽ പറന്നു. ഇതാണ് ഹൈമാസ് ലൈറ്റിൽ കുടുങ്ങാൻ കാരണം. മനഃപൂർവ്വമല്ലാത്ത കൊലപാതക കുറ്റം ചുമത്തി പോലീസ് എടുത്ത കേസിൽ ഇൻസ്ട്രക്ടർ സന്ദീപ്, ഫ്ലൈ വർക്കല സ്ഥാപനത്തിലെ ജീവനക്കാരായ ശ്രേയസ്, പ്രഭുദേവ് എന്നിവർ അറസ്റ്റിലായി. സ്ഥാപനത്തിന്റെ ഉടമകളായ ആകാശ്, ജനീഷ് എന്നിവർ ഒളിവിലാണ്. ഇന്നലെ വൈകിട്ടാണ് വർക്കലയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ കോയമ്പത്തൂർ സ്വദേശി പാർവതി, പാരാഗ്ലൈഡിംഗ് ഇൻസ്ട്രക്ടർ സന്ദീപ് എന്നിവർ ഗ്ലൈഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടത്. പറന്നുയർന്ന പാരാഗ്ലൈഡർ ഹൈമാസ് ലൈറ്റിൽ കുടുങ്ങി. ഒരു സൗണ്ടോടുകൂടിയാണ് ഇത് വന്ന ലൈറ്റിൻ്റെ മുകളിൽ, മുകളിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം, ആ ലൈറ്റിൻ്റെ ഒരു ലൈറ്റിൻ്റെ മുമ്പിൽ ഇതിൻ്റെ ഒരു തുണിയാണ് വന്ന് ചുറ്റുന്നത്. ആദ്യം തുണി ചുറ്റി വന്നപ്പോഴത്തേന് ഇവർ ഇത് തുണിയോടുകൂടിയാണ് നൂലും ഇതും എല്ലാം കൂടെ മൊത്തം കറങ്ങുമായിരുന്നു. മരണതുല്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ്, കണ്ടു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ അത്ര രീതിയിലുള്ള ഒരവസ്ഥ. മണിക്കൂറുകൾ പണിപ്പെട്ടാണ് ഇരുവരെയും സുരക്ഷിതരായി താഴെ ഇറക്കിയത്. മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് പാരാഗ്ലൈഡിംഗ് നടത്തുന്ന കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അതവർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇവിടുത്തെ അധികാരികളുടെയും ഉത്തരവാദിത്തം. പാപനാശത്തെ അപകടത്തിൽ 2 കൂട്ടർക്കും വീഴ്ചയുണ്ടായി എന്നത് വ്യക്തം. വർക്കലയിൽ നിന്നും ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്.